നമസ്കാരം, കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. വീടിൻ്റെ സ്ഥാനനിർണയവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ രണ്ട് വീഡിയോകളുടെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാധാരണ വലിപ്പമുള്ള പുരയിടത്തിലും വലിയ പുരയിടത്തിലും ഗൃഹത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ചെറിയ പുരയിടങ്ങളിൽ എങ്ങനെ വീട് വയ്ക്കാമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഏതാണ്ട് 20 സെൻറ്റിൽ താഴെയുള്ള സ്ഥലങ്ങളാണ് ചെറിയ പുരയിടങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അത്തരം ഇടങ്ങളിൽ എല്ലാ വാസ്തു നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് ഗൃഹനിർമ്മാണം നടത്താൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പാലിക്കേണ്ടതുമില്ല. കാരണം അല്പക്ഷേത്രങ്ങളിൽ വാസ്തുദോഷങ്ങളുടെ ആധിക്യം കുറവായിരിക്കുമെന്ന് പല വാസ്തുഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട്. സാമാന്യമായ വാസ്തുനിർദ്ദേശങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് അവിടെ വീട് വയ്ക്കാമെന്നാണ് വിധി. സാധാരണ വലിപ്പമുള്ള പുരയിടങ്ങളിൽ വസ്തുവിനെ 4 ഖണ്ഡങ്ങളായി വിഭജിച്ച ശേഷം ഈശാനഖണ്ഡത്തിലോ നിര്യതി ഖണ്ഡത്തിലോ ഗൃഹം നിർമ്മിക്കാമെന്നാണല്ലോ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 5 സെൻറ്റോ 10 സെൻറ്റോ പോലെയുള്ള പുരയിടങ്ങൾ ഇങ്ങനെ 4 ആയി വിഭജിച്ചാൽ അതിൻ്റെ ഒരു ഭാഗത്തു മാത്രമായി വീട് ഒതുങ്ങില്ലല്ലോ. അപ്പോൾ ചെയ്യാവുന്ന ഒരു മാർഗം, വടക്കുകിഴക്കോട്ട് കൂടുതൽ ചേർന്നിരിക്കത്തക്ക വിധത്തിൽ ആവശ്യമായ വലിപ്പമെടുത്ത് വീട് വയ്ക്കുക എന്നതാണ്. അതായത് വടക്കുഭാഗത്തും കിഴക്കുഭാഗത്തും കുറച്ചു മുറ്റവും തെക്കുഭാഗത്തും പടിഞ്ഞാറു ഭാഗത്തും കൂടുതൽ മുറ്റവുമിട്ട് പ്ലോട്ടിൽ വീട് നിർമ്മിക്കുക, അഥവാ ആ രീതിയിൽ സ്ഥലം ഒഴിച്ചിടുക. ഇനി രണ്ടാമത്തെ മാർഗം, തെക്കു പടിഞ്ഞാറോട്ട് കൂടുതൽ ചേർന്നിരിക്കത്തക്ക രീതിയിൽ വീട് വയ്ക്കുകയാണ്. അതായത് തെക്കും പടിഞ്ഞാറും കുറവും വടക്കും കിഴക്കും കൂടുതലും മുറ്റമിട്ട് ഗൃഹം നിർമ്മിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഒന്നുകിൽ വടക്കു കിഴക്കോട്ട് ചേർത്ത് അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറോട്ട് ചേർത്ത് വീട് വയ്ക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. വസ്തുവിൻ്റെ വടക്കുകിഴക്കേ പോർഷൻ ഈശാനഖണ്ഡമാണ്, തെക്കു പടിഞ്ഞാറേ പോർഷൻ നിര്യതി ഖണ്ഡമാണ്. ഈ 2 ഖണ്ഡങ്ങളാണ് മനുഷ്യവാസത്തിന് യോഗ്യമായി വാസ്തുശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് അവിടേക്ക് ചേർത്ത് വീട് വയ്ക്കുന്നു. മുൻ വീഡിയോകളിൽ പറഞ്ഞ പുരയിടത്തിലെ ചില സൂത്രങ്ങൾ ഇപ്രകാരം വയ്ക്കുന്ന വീടിനെ സ്പർശിക്കുന്നുണ്ടല്ലോ എന്നും അത് ദോഷകരമാവില്ലേ എന്നും ചിലരെങ്കിലും ഇപ്പോൾ സംശയിക്കുന്നുണ്ടാവാം. ചെറിയ പുരയിടങ്ങളിൽ ഇത് ദോഷകരമാകുന്നില്ല എന്നതാണ് അതിന് ഉത്തരം. സൂത്രങ്ങൾ എന്നാൽ ഊർജരേഖകൾ അഥവാ എനർജി ലൈൻസ് ആണെന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വലിയ ഏരിയകളിലാകുമ്പോഴേ അത് തീക്ഷ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയ പുരയിടങ്ങളുള്ളവർ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ അനുയോജ്യമായ കണക്കനുസരിച്ചുള്ള വീട് നിർമ്മിച്ച് ആശങ്കകളില്ലാതെ വസിക്കുക. ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.